അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സഹോദരികളെ, ഹദീസ് ക്ലാസിന്റെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ചിലരെങ്കിലും പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഗൗരവമോ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊന്നും പലപ്പോഴും ചിന്തിക്കാറില്ല. അത്തരമൊരു വിഷയത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഹദീസാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. പ്രസ്തുത ഹദീസ് ഇങ്ങനെയാണ്. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യതമന്നയന്ന അഹദുക്കും അൽ മൗത മിൻ ദുർരിൻ അസാബഹു ഫഇൻ കാന ലാബുദ്ദ ഫാഇലൻ فَلْيَقُلْ اللَّهُمَّ أَحْيِنِي مَا كَانَتِ الْحَيَاةُ خَيْرًا لِّي وَتَوَفَّنِي إِذَا كَانَتِ الْحَيَاةُ إِذَا كَانَتِ الْوَفَاةُ خَيْرًا لِّي. ബുഖാരിയും അതുപോലെ തന്നെ മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു നബിവചനമാണ് ഇത്. ഈ ഹദീസിന്റെ നിവേദകൻ അനസ് റളിയല്ലാഹു അൻഹു ആണ്. ഓരോ ഹദീസ് വായിക്കുമ്പോഴും അതിൻ്റെ നിവേദകനെ കുറിച്ച് രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഴുവൻ പേര് അനസ് ബിന് മാലിക് ബിന് ലംലം എന്നാണ്. അത് അദ്ദേഹത്തിന്റെ ആ പരമ്പര അദീബിന് അന്നജാർ എന്ന് പറയുന്ന വ്യക്തിയിലാണ് എത്തുന്നത്. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് 10 വയസ്സായിരുന്നു പ്രായം. നബി തിരുമേനി മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 20 വയസ്സാണ് പ്രായമുണ്ടായിരുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അഥവാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്, ഞാൻ ചെറുതായിരുന്നപ്പോ എന്റെ മാതാവ് ഉമ്മു സുലൈം എന്നെയും കൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വന്നു. എന്നിട്ട് അവർ, അഥവാ എന്റെ മാതാവ് പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാ, ഹാദാ ഉനൈസ് ഇബ്നി, ഇതെന്റെ മകൻ ഉനൈസ് ആണ്. അഥവാ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി മാതാവ് അവനെ വിളിച്ചിരുന്നത് ഉനൈസ് എന്നാണ്. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് പ്രവാചകനോട് പറയുകയാണ്, ഇതെന്റെ മകൻ ഉനൈസ് ആണ്. അതൈതുക ബിഹി യഖ്ദുമുക, ഞാൻ ഇവനെയും കൊണ്ട് താങ്കളുടെ അടുത്തേക്ക് വന്നത് ഇവൻ താങ്കൾക്ക് വേണ്ട സേവനങ്ങൾ അല്ലെങ്കിൽ ജോലികൾ ചെയ്തു തരും. താങ്കളെ സേവിക്കാൻ വേണ്ടി, താങ്കൾക്ക് വേണ്ടി ഞാനിവിടെ ഇവനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഫദുല്ലാഹ ലഹു, നബിയെ നിങ്ങൾ അവന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി. അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു, അല്ലാഹുവേ അനസിന് നീ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും സന്താനങ്ങൾ നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി എന്ന് അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു. അപ്പൊ നമ്മൾ ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന സ്വഹാബിയെ കുറിച്ച് ഒരു ചെറിയ ചരിത്രം പറയുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്.
അദ്ദേഹത്തിന്റെ മുഴുവൻ പേരും ഞാൻ പറയുകയുണ്ടായി. ഇദ്ദേഹം പിന്നീട് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുകയും പലവിധ വിജ്ഞാനങ്ങൾ പ്രവാചകനിൽ നിന്ന് പിന്നീടുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യുദ്ധമൊഴികെ എല്ലാ യുദ്ധത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ ഹിജ്റ രണ്ടാം വർഷമാണ് ബദർ യുദ്ധം നടക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ പ്രായമാണുള്ളത്. എന്നാലും അദ്ദേഹം ആ യുദ്ധത്തിലേക്ക് പ്രവാചകന് സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ ആ യുദ്ധത്തിലേക്ക് പോയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ അദ്ദേഹം യുദ്ധം ചെയ്യാത്തത് കൊണ്ട് ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർ എന്ന ആ പേരുകളിൽ അല്ലെങ്കിൽ അത്തരം ആളുകളിൽ അദ്ദേഹം എണ്ണപ്പെടുന്നില്ല എന്ന് മാത്രം. ചെറിയ കുട്ടിയായിരുന്നതുകൊണ്ട് പ്രവാചകനും മറ്റുള്ളവർക്കും ആവശ്യമായ ജോലികളും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അദ്ദേഹം അതിൽ പങ്കെടുത്തിരുന്നു എന്നാണ്. അതുപോലെ തന്നെ ഖുർആൻ എടുത്തു പറഞ്ഞ വൃക്ഷത്തിന്റെ കീഴിൽ വെച്ച് ബൈഅത്ത് ചെയ്ത ആ സംഭവത്തിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ അവസാനം അഥവാ അവസാനം മരണപ്പെട്ട സഹാബികളിൽ ഒരാളാണ് മഹാനായ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു. മഹാനായ ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയർ ആലാമുൻ നുബല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇദ്ദേഹമാണ് ഏറ്റവും അവസാനമായി മരണപ്പെട്ട സഹാബി എന്ന് പറയുന്നുണ്ട്. എന്നാൽ വേറെ ചില ചരിത്രങ്ങളിൽ അവസാനം മരണപ്പെട്ടത് തുഫൈൽ ബിനു ആമിർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയുന്നു. ചുരുക്കത്തിൽ അവസാനം മരണപ്പെട്ട സഹാബികളിൽ ഒരാളാണ് അനസ് റളിയല്ലാഹു അൻഹു എന്ന് ചുരുക്കം. ശരി, ഇനി ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ലഘു ചരിത്രം. ഇനി എന്താണ് നമ്മൾ ഇന്ന് വായിച്ച ഹദീസിൽ പറയുന്ന വിഷയം? എന്താണ് ഹദീസിൽ പറയുന്ന വിഷയം? മരണത്തെ ആഗ്രഹിക്കുന്നതിനെ വിരോധിക്കുകയാണ്. അന്നഹിയു അൻ തമന്ന അൽ മൗത്ത്, മരണം ആഗ്രഹിക്കുന്നതിനെ വിലക്കുകയാണ്, വിരോധിക്കുകയാണ് ഈ ഹദീസിൽ ചെയ്യുന്നത്. ഇനി ഹദീസിന്റെ വിശദീകരണം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി വേറെയും ചില ഹദീസുകളിൽ കാണാൻ കഴിയും. ലാ തദുഉ അലാ അൻഫുസികും, നിങ്ങൾ നിങ്ങൾക്കെതിരെ തന്നെ ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ നശിക്കണമെന്നോ നമ്മൾ മരിക്കണമെന്നോ അതുപോലെ നമുക്കെതിരെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആ നിമിഷത്തിൽ അവൻ ചിലപ്പോൾ പറഞ്ഞു പോകുന്ന വാക്കുകളാണ് ഇതിൽ നിന്ന് അവസാനിച്ചു കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പലപ്പോഴും സ്ത്രീയും പുരുഷനും പറയാറുള്ളതാണ്. യഥാർത്ഥത്തിൽ അവൻ അല്ലെങ്കിൽ ആ നേരിട്ട് കൊണ്ടിരിക്കുന്ന വിഷമത്തോടെയാണ് ആ പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യതമന്നയന്ന അഹദുക്കും അൽ മൗത മിൻ ദുർരിൻ അസാബഹു, അഥവാ നിങ്ങളിൽ ഒരാൾക്ക് ബാധിച്ച അയാളുടെ ജീവിതത്തിലുണ്ടായ തിന്മ കാരണം അല്ലെങ്കിൽ ഒരു ദോഷം കാരണം അല്ലെങ്കിൽ വിഷമകരമായ പ്രയാസകരമായ ഒരു കാരണത്താൽ അയാൾ മരണത്തെ ആഗ്രഹിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി തേടാനോ പാടില്ല എന്നാണ് പ്രവാചകൻ പറയുന്നത്. നമുക്കറിയാം, ചിലപ്പോൾ മാരകമായ രോഗമാണ്, രോഗം ഭേദമാകുന്നില്ല. അപ്പൊ പലപ്പോഴും ഇതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ എനിക്ക് മരിക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ എന്നെ മരിപ്പിച്ചു തരണേ എന്ന് പലപ്പോഴും പലരും അല്ലെങ്കിൽ പലരുടെയും ജീവിതത്തിൽ അനുഭവമുള്ളതായിരിക്കും. ഒന്നുകിൽ ആ പ്രയാസം ആ രോഗത്തിന്റെ വേദനയോ അല്ലെങ്കിൽ രോഗത്തെ ചികിത്സിക്കാൻ അയാൾക്ക് സാധിക്കാത്തതിനാലോ അങ്ങനെ പലതുകൊണ്ടുമാകാം അത് സംഭവിക്കുന്നത്. പക്ഷേ എന്താണെങ്കിലും മരണത്തെ അങ്ങനെ ആഗ്രഹിക്കാനോ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനോ പാടില്ല എന്നാണ് പ്രവാചകൻ പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വേദനയുള്ള രോഗമാണ് അദ്ദേഹത്തിന് ബാധിച്ചിരുന്നത്. വയറ്റിനകത്ത് വലിയ വേദന അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരുന്നു. ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊരിക്കെ അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ
അദ്ദേഹം 7 തവണ അന്ന് ആ വേദന കാരണം ചൂടുവച്ചിരുന്നു. ആ കാലഘട്ടത്തിലെ ഒരു ചികിത്സയാണ് ചൂടുവെക്കുക എന്നത്. വേദന അസഹ്യമാകുമ്പോൾ അവിടങ്ങളിലോ അല്ലെങ്കിൽ അതിന് സമാനമായ സ്ഥലങ്ങളിലോ ചൂടുവെച്ച് വേദന ശമിപ്പിക്കുകയോ രോഗത്തെ ചികിത്സിക്കുകയോ ചെയ്യാനുള്ള അന്നത്തെ ഒരു ചികിത്സാ രീതിയായിരുന്നു ചൂടുവെക്കുക എന്നത്. അങ്ങനെ 7 പ്രാവശ്യം അദ്ദേഹത്തിന് ചൂടുവച്ചിരുന്നു എന്നാണ്. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, ലൗല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാന അൻ നദഉവ ബിൽ മൗതി ലദഉതു ബിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ, മരണത്തിനെ പ്രാർത്ഥിക്കുന്നത് മരണത്തെ ആഗ്രഹിക്കുന്നത് ഞങ്ങളോട് വിലക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത് പ്രവാചകൻ ഞങ്ങളോട് വിലക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ലദഉതു ബിഹി മരണത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന്. പ്രവാചകന്റെ ആ നിരോധനം ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. അത്രമാത്രം വേദനയും പ്രയാസവും മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിന് അനുഭവപ്പെടുകയുണ്ടായി. പറഞ്ഞു വന്നത്, അങ്ങനെ ജീവിതത്തിൽ പ്രയാസങ്ങളോ അല്ലെങ്കിൽ കൊടിയ ദാരിദ്ര്യമോ അതുമല്ലെങ്കിൽ അതിന് സമാനമായ എന്തെങ്കിലും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും പല ആളുകളും പറഞ്ഞു പോവുകയാണ് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന്, അല്ലെങ്കിൽ മരിക്കാൻ അവർ ആഗ്രഹിച്ചു പോവുകയാണ്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല എന്നതാണ്. കാരണം എന്താ? അഥവാ അങ്ങനെ ഇനി ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവുകയും മരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് നിങ്ങളായി അതിയായി നിങ്ങൾക്ക് ആഗ്രഹം തോന്നുകയുമാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് വേണമെങ്കിൽ, നിർബന്ധമാണെങ്കിൽ അയാൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? അതാണ് നമ്മൾ വായിച്ച ഹദീസിന്റെ അടുത്ത ഭാഗത്തുള്ളത്. അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി. അല്ലാഹുവേ, എനിക്ക് ജീവിതമാണ് നല്ലതെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണമേ. ഈ അവസ്ഥയിൽ നിന്ന് ഇനിയും ഞാൻ ജീവിക്കുന്നതാണ് നല്ലതെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണമേ. വതവഫ്നി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. അല്ല, മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ എന്നെ മരിപ്പിക്കണമേ എന്ന് അയാൾക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കണം എന്നല്ല, അയാൾ അത്രയും വലിയ പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ, മരണത്തെ ആഗ്രഹിക്കുന്നു എങ്കിൽ അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. മറിച്ച് വേണമെങ്കിൽ അയാൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കാരണം അയാൾക്ക് ഈ രോഗത്തിന് ശേഷം ഇനിയുള്ളത് ഏറ്റവും നല്ലൊരു ജീവിതമാണ് എങ്കിൽ അത് ആർക്കാണ് അറിയുക? അള്ളാഹുവിനാണ് അറിയുക. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ എന്നെ ജീവിപ്പിക്കണേ. അതല്ല, ഇനി അങ്ങോട്ട് ഞാൻ ജീവിക്കുന്നത് അത് ദുഷ്കരമാണ്, പ്രയാസകരമാണ് എങ്കിൽ എന്നെ മരിപ്പിക്കണമേ. ഇത് അള്ളാഹുവിനാണ് അതും അറിയുക. അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ അയാൾക്ക് ദുആ ചെയ്യാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. വളരെ വ്യക്തമാണ് ഹദീസ്. അപ്പോ മരണത്തെ ഒരിക്കലും ആഗ്രഹിക്കാൻ തന്നെ പാടില്ല എന്നതാണ്. അതുകൊണ്ടാണ് മഹാനായ ഷെയ്ഖ് ഉസൈമീൻ റഹ്മഹുള്ള അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഒരു ദുരിതം ബാധിക്കുകയും എന്നിട്ട് അയാൾ മരണത്തെ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് പ്രവാചകൻ വിലക്കിയിട്ടുണ്ട് എങ്കിൽ, ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തുന്നത്, ഒരാൾ അയാളെ തന്നെ കൊലപ്പെടുത്തുന്നത് എന്തുമാത്രം വലിയ തെറ്റാണ്, അപകടമാണ് എന്ന്. ഫഇന്ന അഅളമ മിൻ ദാലിക അൻ യഖ്തുല ഇൻസാനു നഫ്സഹു. ഒരാൾ അയാളെ തന്നെ കൊല ചെയ്യുന്നത് അപ്പോൾ എന്തുമാത്രം പാതകമായിരിക്കും എന്ന്. കാരണം ഞാൻ മരിക്കാൻ വേണ്ടി എന്റെ കഷ്ടപ്പാടിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് തന്നെ പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ഞാൻ എന്നെ തന്നെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്തുമാത്രം വലിയ തെറ്റാണ് എന്നാണ് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത്. കാരണം നമ്മൾക്ക് അള്ളാഹു നൽകിയ അമൂല്യമായ മറ്റൊരാൾക്കും നൽകാൻ കഴിയാത്ത ഒന്നാണ് നമ്മുടെ ജീവൻ. ആ ജീവന് നൽകിയവൻ തന്നെയാണ് അത് എന്നാണ് അവസാനിക്കേണ്ടത്, തിരിച്ചെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അനുവദിച്ച അല്ലെങ്കിൽ നമുക്ക് അവൻ നിശ്ചയിച്ചിട്ടുള്ള ആ സമയത്ത് അവൻ അത് തിരിച്ചെടുക്കും. നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിക്കേണ്ടതില്ല, അതിനുവേണ്ടി ദുആ ചെയ്യേണ്ടതില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ
അല്ലാത്ത സമയങ്ങളിലും മരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാം വിരോധിച്ചത് എന്നതുകൂടെ നമ്മളൊന്ന് പരിശോധിക്കണം. അപ്പൊ നമ്മൾക്കറിയാം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളും അയാളുടെ കർമ്മങ്ങളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പിന്നെ അയാൾക്ക് ഒരു സൽക്കർമ്മവും ഒരു കർമ്മവും ചെയ്യാൻ അയാൾക്ക് കഴിയില്ല. അതുകൊണ്ട് നബി തിരുമേനി പറയുകയാണ് മറ്റൊരു ഹദീസിൽ, ലാ യതമന്ന അഹദുക്കും അൽ മൗത, നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത്. വലാ യദഉ ബിഹി മിൻ ഖബ്ലി അൻ യതിയഹു, ആ മരണം നിങ്ങളിൽ ഒരാൾക്ക് വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ ആ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി ആഗ്രഹിക്കുകയോ ചെയ്യരുത്. എന്താ കാരണം? ഇന്നഹു ഇദാ മാത അഹദുക്കും ഇൻ ഖത അമലു, കാരണം നിങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കർമ്മങ്ങളൊക്കെ പിന്നെ മുറിഞ്ഞു കഴിഞ്ഞു, പിന്നെ അയാൾക്ക് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലല്ലോ. ഇന്നഹു ലാ യസീദുൽ മുഅ്മിന ഉംറുഹു ഇല്ലാ ഖൈറ, ഒരു സത്യവിശ്വാസിക്ക് അയാളുടെ ആയുസ് അത് നന്മയല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. അതുകൊണ്ട് എന്റെ ജീവൻ നീട്ടിക്കിട്ടിയാൽ, ഞാനൊരു മുഅ്മിനാണ്, ശരിയായ ഒരു സത്യവിശ്വാസിയാണെങ്കിൽ എനിക്ക് ആ നീട്ടി ലഭിക്കുന്നത്, എന്റെ ആയുസ് ദീർഘിപ്പിക്കപ്പെടുന്നത് എനിക്ക് പരലോകത്ത് നേട്ടമായിരിക്കും. കാരണം അതാണ് പ്രവാചകൻ പറയുന്നത്, വഇന്നഹു ലാ യസീദുൽ മുഅ്മിന ഉംറുഹു ഇല്ലാ ഖൈറ, ഒരു സത്യവിശ്വാസിക്ക് അയാളുടെ ആയുസ് നന്മയല്ലാതെ നേടിത്തരികയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. ഞാനിപ്പോ മരിച്ചാൽ എനിക്ക് പിന്നെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ല. ഞാനൊരു സത്യവിശ്വാസിയാണെങ്കിൽ ഞാൻ ഇനിയും എത്രയോ ദിവസം ജീവിക്കുന്നതിനനുസരിച്ച് എന്റെ സൽക്കർമ്മങ്ങൾ എനിക്ക് വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് ആയുസ് ദീർഘിപ്പിക്കുന്നത് അല്ലെങ്കിൽ ദീർഘമായി ലഭിക്കുന്നത് അയാൾക്ക് ഗുണകരമായിരിക്കും. അതുകൊണ്ടാണ് നബി തിരുമേനിയോട് ചില ആളുകൾ ചോദിക്കുകയുണ്ടായി, പ്രവാചകരെ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്? അപ്പൊ നബി തിരുമേനി പറഞ്ഞത്, ഏറ്റവും അധികം കാലം ജീവിക്കുകയും ഏറ്റവും അധികം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. അപ്പൊ എത്ര കാലം ജീവിച്ചാലും ഏറ്റവും അധികം സൽക്കർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ഒരുപാട് കാലം ഒരാൾ ജീവിക്കുകയും ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അയാൾക്ക് നന്മയാണ്. അതുകൊണ്ട് ഒരു സത്യവിശ്വാസി ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നബി തിരുമേനി പറഞ്ഞ ഇതിനു സമാനമായ മറ്റൊരു വചനം ഇങ്ങനെയുണ്ട്, നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത്. ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാ, അയാളൊരു നന്മ ചെയ്യുന്നവനാണെങ്കിൽ അയാൾക്ക് ആ നന്മ അധികരിപ്പിക്കാൻ കഴിയും. ഇമ്മാ മുസീഅൻ ഫലഅല്ലഹു യസ്താഅ്തിബ്, ഇനി അയാളൊരു തിന്മ ചെയ്യുന്നവനാണെങ്കിൽ ആയുസ് നീട്ടിക്കിട്ടിയാൽ ഒരുപക്ഷെ അയാൾക്ക് തൗബ ചെയ്ത് അയാൾക്ക് ജീവിതത്തിലേക്ക്, ശരിയായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. അവിടെയും പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത് എന്നതാണ്. അപ്പം മരണത്തെ ആഗ്രഹിക്കരുത് ഒരു സത്യവിശ്വാസി, അയാൾക്ക് ആയുസ് നീട്ടിക്കിട്ടിയാൽ അത് അവൻ എപ്പോഴും നന്മയായിരിക്കും എന്നതാണ്. മാത്രമല്ല പിന്നെ പ്രവാചകൻ പറയാണ്, ഇനി നല്ലത് ചെയ്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ ആയുസ് നീട്ടിക്കിട്ടുന്നത് അവന് നന്മയാണ്. ഇനി അതല്ല, ഒരു ചീത്തയായി ജീവിക്കുന്നവനാണെങ്കിൽ അവന് ആയുസ് നീട്ടിക്കിട്ടിയാൽ അവന് തൗബ ചെയ്യുകയും പിന്നീട് ശരിയായ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യാമല്ലോ എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരു ചില ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, പ്രത്യേകിച്ച് ഒരു ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മൻ അഹബ്ബ ലികാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലികാഹു, ആരെങ്കിലും അള്ളാഹുവിന്റെ കൂടിക്കാഴ്ച, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവനെ കണ്ടുമുട്ടണമെന്ന് അള്ളാഹുവും ആഗ്രഹിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ഹദീസ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരിക്കലും വിരുദ്ധമാകുന്നില്ല. കാരണം മുഹദ്ദിസീങ്ങൾ പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവനെ അള്ളാഹു കാണണം എന്നാഗ്രഹിക്കും എന്ന് പറഞ്ഞല്ലോ, അത് യഥാർത്ഥത്തിൽ ഒരാൾ മരണശയ്യയിലാണ്, ആ മരണശയ്യയിൽ കിടക്കുമ്പോ ഇനി അയാൾക്ക് ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരവില്ല എന്നൊക്കെയുള്ള അടയാളങ്ങൾ അയാൾ തന്നെ അനുഭവിച്ചറിയുകയാണ്. മരണത്തിന്റെ
അടയാളങ്ങൾ അയാൾ തന്നെ കാണുകയാണ്. മാത്രമല്ല, ആ അവസ്ഥയിൽ, അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അയാൾക്ക് ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരവില്ല എന്നൊരവസ്ഥയിൽ അള്ളാഹുവിനെ കാണണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നത് കുറ്റമല്ല, തെറ്റല്ല. കാരണം അയാൾക്ക് അള്ളാഹുവിനെ കാണണമെന്ന അതിയായ ആഗ്രഹമുണ്ട്. ഇനി ഭൂമിയിലേക്ക് തിരിച്ചില്ല എന്നതിന്റെ അടയാളങ്ങൾ അയാൾ അനുഭവിക്കുകയും അയാൾ കാണുകയും ചെയ്യുന്നു എങ്കിൽ തീർച്ചയായും അതിന് വിരോധമില്ല. അതാണ് പ്രവാചകൻ പറഞ്ഞത്, മൻ അഹബ്ബ അല്ലാഹ മൻ അഹബ്ബ ലിഖാ അല്ലാ, ആരാണ് അള്ളാഹുവിന്റെ ലിക്കാഇനെ, അള്ളാഹുവിന്റെ, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നതെങ്കിൽ അഹബ്ബല്ലാഹു ലിക്കാഹു, അവനെ കണ്ടുമുട്ടാൻ അള്ളാഹുവും ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞത് എന്നാണ് മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുന്നത്. ഇനി ഇത്രയും പറഞ്ഞതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞാൽ ഈ ക്ലാസ് അവസാനിക്കും. അതിലൊന്ന്, ചില സന്ദർഭങ്ങളിൽ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട്, അതായത് ഒരു മനുഷ്യൻ അവന്റെ മതപരമായി മുസ്തഖീമായ നേരായ വഴിയിൽ ജീവിക്കുന്നതിന് ചില കാലങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ അയാൾക്ക് പ്രയാസമുണ്ടാവുകയാണ്, അഥവാ അയാളുടെ മതം വിശ്വാസം കുഴപ്പത്തിലാകുമോ എന്ന് അയാൾ ഭയപ്പെടുകയാണ്. ഇത് ആപേക്ഷികമാണ്, എല്ലാവർക്കും ഉണ്ടാകണം എന്നില്ല. ചില സ്ഥലങ്ങളിൽ, ചില രാജ്യങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ ചിലരുടെ ജീവിതത്തിലൊക്കെ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണിത്. അപ്പൊ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാകാം. ആ സന്ദർഭങ്ങളിൽ അയാൾ അതിയായി പരീക്ഷിക്കപ്പെടുമെന്ന് അയാൾ ഭയപ്പെടുകയും ഒരുപക്ഷെ ആ പ്രയാസങ്ങളിൽ, ആ അപകടത്തിൽ, അല്ലെങ്കിൽ ആ ഫിത്തിനയിൽ അയാളുടെ വിശ്വാസവും മതവും ഒക്കെ നഷ്ടപ്പെടുമോ എന്ന ഒരാശങ്കയും അയാൾക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ മരണത്തെ ആഗ്രഹിക്കുന്നതിന് വിരോധമില്ല എന്ന് പറയുന്നുണ്ട്. അത് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അതുപോലെ തന്നെ അസ്ഹാബുസ് സുനനിൽ നിന്നൊക്കെ ചില റിപ്പോർട്ടുകൾ ആ രീതിയിൽ കാണാൻ കഴിയുമെന്ന് അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു. ഉദാഹരണം, മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വൈദാ അറത്ത ബിഇബാദിക ഫിത്ന ഫഖ്ബിൽനി, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുവേ വൈദാ അറത്ത ബിഇബാദിക ഫിത്ന, നിന്റെ ദാസന്മാരിൽ നീ പരീക്ഷണം ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, ഫഖ്ബിൽനി, എന്നെ നീ പിടികൂടണേ, അല്ലെങ്കിൽ എന്നെ നീ മരിപ്പിക്കണമേ, ഫഖ്ബിൽനി ഇലൈക, എന്നെ നിന്നിലേക്ക് കൊണ്ടുപോകണേ, ഗൈറു മഫ്തൂൻ, ഗൈരി മഫ്തൂൻ, അഥവാ പരീക്ഷിക്കപ്പെടാതെ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ചില സന്ദർഭങ്ങൾ ഉണ്ടാകും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, വ്യക്തിപരമാകാം ആ കാര്യം. അങ്ങനെയാകുമ്പോ ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ കഴിയും. മഹദിയായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവ്, അവര് തന്നെ ഖുർആൻ പറയുന്നുണ്ട് അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അവർ ഗർഭിണിയാകാൻ പോകുന്നു എന്ന് അള്ളാഹുവിന്റെ മലക്ക് വന്നവരെ വിവരമറിയിക്കുകയാണ്. ഇനി ഒരു പുരുഷൻ സ്പർശിക്കുക പോലും ചെയ്യാത്ത ഞാന് ഒരു സന്താനവുമായി സമുദായത്തിലേക്ക്, ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഉണ്ടാകുന്ന അവസ്ഥയെ കുറിച്ച് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വിധ പരീക്ഷണങ്ങളൊക്കെ തന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോ അവരിങ്ങനെ പറഞ്ഞതായി ഖുർആൻ പറയുന്നുണ്ട്, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, ഇതിനു മുമ്പ് തന്നെ ഞാൻ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അത് ഇനി വരാനിരിക്കുന്ന, കാരണം പിന്നീടുള്ള സംഭവങ്ങളൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. എവിടെ നിന്നാണ് നിനക്കൊരു സന്താനം ലഭിച്ചത് എന്ന് ആളുകൾ ചോദിച്ചു. അപ്പോ അതിനെല്ലാം മറുപടി അള്ളാഹു തന്നെ എങ്ങനെ പറയണമെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ പറഞ്ഞു വരുന്നത് ഇത്രയും വലിയൊരു പ്രയാസമാണ് അവർ നേരിടാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പറഞ്ഞു എന്ന് ഖുർആൻ പറയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിൽ ചില പണ്ഡിതന്മാർ പറയുന്നു, അഥവാ തന്റെ ദീന് തന്നെ നഷ്ടപ്പെടുമോ എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് അങ്ങനെ ആ കുഴപ്പത്തിന്റെ മുമ്പ്
നീ എന്നെ നിന്നിലേക്കെടുക്കണേ, കൊണ്ടുപോകണേ എന്ന് പറയുന്നതിന് വിരോധമില്ല എന്ന് ഈ ഹദീസുകളുടെ വിശദീകരണങ്ങളിലൊക്കെ പണ്ഡിതന്മാർ പറയുന്നു. മാത്രവുമല്ല, അന്ത്യദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുവന്ന ഒരു ഹദീസിൽ, അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ കഴിയും. ലാ തഖൂമു സാഅ ഹത്താ യമുറ റജുലു ബിഖബ്രി റജുലി ഫയഖൂലു യാ ലൈതനി മകാനഹു. ലാ തഖൂമു സാഅ, അന്ത്യദിനം സംഭവിക്കുകയില്ല. ഹത്താ യമുറ റജുലു ബിഖബ്രി റജുലി, ഒരു മനുഷ്യൻ മറ്റൊരാളുടെ ഖബറിനടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ, ഫയഖൂലു, അവൻ പരിചയമുള്ള ആളാണ്, അപ്പൊ ആ ഖബർ അല്ലെങ്കിൽ ആ ഖബറിന്റെ അടുത്ത് കൂടെ അവൻ നടന്നു പോകുമ്പോ, ആ നടന്നു പോകുന്ന മനുഷ്യൻ പറയുമത്രേ, യാ ലൈതനി മകാനഹു, ഞാൻ അവന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഞാനും ഇങ്ങനെ മരണപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. കാരണം അത്രയും വലിയ കുഴപ്പങ്ങൾ വ്യാപകമാവുകയും തന്റെ മതം തന്നെ നഷ്ടപ്പെട്ടു പോകുമോ, തന്റെ വിശ്വാസം തന്നെ ദുർബലമായി ഇല്ലാതാകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് അത് അനുവദിച്ചിട്ടുള്ളത് എന്നാണ് അത് ചെയ്യാം എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും പറയുന്നത്. പക്ഷെ മൊത്തത്തിൽ നമ്മൾ ഇന്ന് വായിച്ച ഹദീസ് പഠിപ്പിക്കുന്നത് തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് വിരോധിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കഷ്ടപ്പാടോ ദുരിതമോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ മരണത്തെ ആഗ്രഹിക്കുന്നത് പ്രവാചകൻ വിരോധിക്കുകയാണ് ഈ ഹദീസിൽ ചെയ്യുന്നത്. അതാണ് ലാ യതമന്നയന്ന അഹദുക്കും അൽ മൗത, നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത്. മിൻ ദുർരിൻ അസാബഹു, അയാൾക്ക് ബാധിച്ച ഒരു പ്രയാസത്തിന്റെ ദുരിതത്തിന്റെ പേരിൽ, ഫഇൻ കാന ലബുദ്ദ ഫൈലൻ, ഇനി അയാൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പറയണമെങ്കിൽ, ഫല്യഖുൽ, അയാൾ ഇങ്ങനെ പറയട്ടെ, അല്ലാഹുമ്മ അഹീനി മകാനത്തിൽ ഹയാത്തു ഖൈറല്ലി, അല്ലാഹുവേ ജീവിതമാണ് എനിക്ക് നല്ലതെങ്കിൽ എന്നെ ജീവിപ്പിക്കണമേ, വാ തവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി, എനിക്ക് മരണമാണ് നല്ലതെങ്കിൽ എന്നെ നീ മരിപ്പിക്കണമേ എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വലിയ ഒരു ഉപദേശം അല്ലെങ്കിൽ പ്രവാചകന്റെ ഈ പറഞ്ഞ നിർദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക. ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കാതിരിക്കുക. മരണം നമുക്ക് ജീവിതമാണോ നല്ലത്, മരണമാണോ നല്ലത്, ഏറ്റവും അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു സത്യവിശ്വാസി എന്ന നിലക്ക് കിട്ടിയ എത്ര ദിവസങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആയുസ് എത്ര നീട്ടി കിട്ടിയാലും അത് നന്മയായിരിക്കും, നേട്ടമായിരിക്കും എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.